നമസ്കാരം. കഴിഞ്ഞ ദിവസം ഒരു ഞെട്ടിപ്പിക്കുന്ന വാർത്ത വന്നിരുന്നു. മലയാളികളായ 20 പെൺകുട്ടികളെ ഒരു വ്യക്തി ബ്ലാക്ക്മെയിൽ ചെയ്ത് പീഡിപ്പിച്ചു എന്നുള്ളതാണ് ആ വാർത്ത. ഈ ബ്ലാക്ക്മെയിൽ ചെയ്ത് പീഡിപ്പിച്ച ഈ 20 പെൺകുട്ടികളെയും ഈ വ്യക്തിക്ക് നേരിട്ട് പരിചയമില്ല. ഓൺലൈനിലൂടെ വാട്സാപ്പിലും ഫേസ്ബുക്കിലും മെസ്സഞ്ചറിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ പരിചയപ്പെട്ട് സൗഹൃദം പ്രണയമാക്കി മാറ്റി. ആ പ്രണയത്തിലൂടെ വീഡിയോ കോളും സെക്സ്റ്റിങ്ങും, സെക്സ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ സെക്സ് ചാറ്റിംഗ്, അങ്ങനത്തെ രീതിയിലുള്ള ലൈംഗിക ചുവയുള്ള ടെക്സ്റ്റിങ്ങിനെയാണ് സെക്സ്റ്റിംഗ് എന്ന് പറയുന്നത്. അങ്ങനെയൊക്കെ ചെയ്ത് വശത്തിലാക്കി വീഡിയോ കോളിൽ നഗ്നത പ്രദർശിപ്പിക്കാൻ ആവശ്യപ്പെട്ട് അത് സ്ക്രീൻഷോട്ടായും കോൾ റെക്കോർഡുമൊക്കെ ഇയാൾ ചെയ്യുകയും ഇത് ഇവരെ കാണിച്ച് ഭീഷണിപ്പെടുത്തി ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചു. അങ്ങനെ 20 പേരെയാണ് ഇയാൾ വരുതിയിലാക്കിയത്. കഴിഞ്ഞ ദിവസമാണ് മലയാളികളായ 20 പെൺകുട്ടികളുമാണ്. ഒരു കൃത്യമായ ലൊക്കേഷൻ പറഞ്ഞു കൊടുത്ത് അവിടെ വരണമെന്നും ഒരു രാത്രിക്ക് ഇത്ര രൂപ തരാമെന്നും ഒക്കെ പറഞ്ഞ് നടക്കുന്ന കച്ചവടങ്ങൾ വേറെയും സംഭവിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് ഇപ്പോൾ ഓൺലൈൻ യുഗകാലമാണ്. ഇപ്പോൾ പഠിത്തമായാലും ജോലിയായാലും സ്മാർട്ട് ഫോണുകളില്ലാതെ പറ്റാത്തൊരവസ്ഥ. ഇപ്പോൾ കൊച്ചുകുട്ടികളുടെ കയ്യിൽ വരെ സ്മാർട്ട് ഫോണുകളാണ്. അവരെ കുറ്റം പറയാൻ പറ്റില്ല, കാരണം കോവിഡുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ കഴിഞ്ഞ 2 കൊല്ലമായി ക്ലാസ്സുകളൊക്കെ ഓൺലൈനിലാണ്. അപ്പോൾ സ്വന്തമായ ഒരു ഫോണോ അല്ലെങ്കിൽ അച്ഛനെയും അമ്മയുടെയും ഫോണുകളിലൂടെയായിരിക്കും പല കുട്ടികളും ക്ലാസ്സിൽ കയറുക. ചിലപ്പോൾ പല കുട്ടികളും വാശി പിടിക്കും എനിക്ക് സ്വന്തമായി ഒരു മൊബൈൽ ഫോൺ വേണമെന്ന്. ഈ മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് സത്യം പറയുകയാണെങ്കിൽ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ടീനേജേഴ്സ്, 13 മുതൽ 19 വയസ്സ് പ്രായമുള്ള കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ശാസ്ത്രജ്ഞന്മാരുടെ റിപ്പോർട്ടുകൾ പ്രകാരം പറയുന്നത് എല്ലാത്തിനും ഒരു ത്വരയുണ്ടാകുന്ന പ്രായമാണ്. എല്ലാം അവർക്ക് അറിയണം. ഇപ്പോൾ അഡൾട്രേറ്റഡ് മൂവീസ് ആണെങ്കിലും അതിനുശേഷമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെങ്കിൽ പോലും ഈ അവർക്കിത് അറിയണം. അപ്പോൾ ഇവർക്കിത് അറിയണമെങ്കിൽ അവരുടെ കൈകളിൽ ഈ സ്മാർട്ട് ഫോൺ ഉണ്ട്. അവർക്ക് ഒരൊറ്റ ക്ലിക്കിലൂടെ അറിയേണ്ടതൊക്കെ അറിയുകയും ചെയ്യാം. അങ്ങനെ ഒരു മായിക ലോകത്ത് തന്നെയാണ് നമ്മുടെ ടീനേജേഴ്സ് പിള്ളേർക്ക്, പ്രത്യേകിച്ച് കുട്ടികൾ ഒക്കെ തന്നെ നിൽക്കുന്ന ഒരവസ്ഥ. ആ കുട്ടികളിലേക്ക് വിരൽ തുമ്പിൽ എത്താൻ പറ്റുന്ന ഈ ഒരു കാര്യം മാതാപിതാക്കൾ തന്നെ കൊടുക്കുമ്പോഴേക്കും മാതാപിതാക്കളുടെ ഉള്ളിൽ പല കാര്യങ്ങളും പോകുന്നുണ്ട്. കാരണം ഓൺലൈൻ ക്ലാസ്സിൽ പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ പഠിക്കുമ്പോൾ എൻ്റെ മകൻ ഫസ്റ്റ് എത്തണം എന്നൊരാഗ്രഹം കൊണ്ടാണ് ഈ മാതാപിതാക്കൾ കുട്ടികൾക്ക് മൊബൈൽ ഫോണും ടാബ്ലറ്റും ഒക്കെ മേടിച്ചു കൊടുക്കുന്നത്. മാത്രമല്ല, ഈ ഒരു ഓൺലൈൻ യുഗകാലത്ത് സാധാരണയായി പറയാറുള്ളത് എട്ടും പൊട്ടും തിരിയാത്ത കുട്ടികളെന്നാണ്. എന്നാൽ ഓൺലൈൻ യുഗകാലത്ത് പറയാൻ പറ്റുന്നത് എട്ടും പൊട്ടും തിരിയാത്തത് മാതാപിതാക്കൾക്കാണ് എന്നുള്ളതാണ്. കാരണം ഫോണിലിപ്പോൾ ഗൂഗിൾ സെറ്റിംഗ് ആവട്ടെ, ഫോണിൽ നടക്കുന്ന എന്ത് കാര്യങ്ങളും ഒരു 6 വയസ്സുള്ള കുട്ടിക്ക് വരെ നടക്കുന്ന പല കാര്യങ്ങൾക്കും അറിയാം എന്നുള്ളത് വസ്തുതയാണ് അമേരിക്കൻ പഠന റിപ്പോർട്ട് സൂചിപ്പിക്കുന്നതാണ്. മാത്രമല്ല, ഈ പെൺകുട്ടികളെ വരുതിയിലാക്കാൻ വേണ്ടി, പ്രത്യേകിച്ച് ഓൺലൈനിലൂടെയൊക്കെ വരുതിയിലാക്കാൻ വേണ്ടി പലരും നടക്കുന്നുണ്ട്, ആൺകുട്ടികളെയും നടക്കുന്നുണ്ട് എന്നുള്ളതും ഞെട്ടിപ്പിക്കുന്ന വസ്തുതയാണ്. പല വാർത്തകളും നമ്മളിപ്പോൾ ഫേസ്ബുക്ക് നോക്കിയാലും ഇൻസ്റ്റഗ്രാം നോക്കിയാലും ഒക്കെ ഇങ്ങനെ കാണാറുണ്ട്. ഇതുപോലെ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നും ഭീഷണിപ്പെടുത്തിയെന്നും ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ചുവെന്നും ഒരുപാട് വാർത്തകൾ വരാറുണ്ട്. അങ്ങനെ വാർത്തകളൊക്കെ വരുമ്പോൾ പോലും ഇത് വീണ്ടും ആവർത്തിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ് എന്നൊരു ചോദ്യം വല്ലാത്ത രീതിയിൽ ഉയരുന്നുമുണ്ട്. സ്വാഭാവികമായി എങ്ങനെയാണ് ഒരു കുട്ടിയെ നോക്കേണ്ടത് എന്നതിന് പോലും ഒരു സർവേ നടത്തിയപ്പോൾ അമേരിക്കയിൽ നിന്നൊരു വനിത പറയുന്നത് ഒരൊറ്റ കുട്ടിയെ നോക്കാൻ വേണ്ടി അത് തന്നെ ഒരു ജോലിയാക്കി മാറ്റണം എന്നുള്ളതാണ്. കാരണം ആ കുട്ടി എങ്ങോട്ട് വേണമെങ്കിലും വഴിതെറ്റി പോകുക എന്നുള്ളൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതുകൊണ്ട് ആ കുട്ടിയുടെ കാര്യങ്ങൾ വരെ, കുട്ടി എന്തൊക്കെ ചെയ്യുന്നു, ഫോണിൽ എന്തൊക്കെ നോക്കുന്നു എന്നൊക്കെ നിരവധി കാര്യങ്ങൾ അറിയാൻ വേണ്ടി തന്നെ അതൊരു ജോലിയാക്കി മാറ്റി നടക്കേണ്ടി വരും എന്നുള്ളതാണ് സർവേ റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത്. അത് നമുക്ക് എടുക്കേണ്ടി വരും. കാരണം പല കുട്ടികളും ഇതുപോലെ നേരിട്ട് കണ്ടിട്ടില്ലാത്ത, യാതൊരുവിധ പരിചയമില്ലാത്ത പലരുമായിട്ടാണ് ഓൺലൈനിലൂടെ, സോഷ്യൽ മീഡിയ വഴി ഇപ്പോൾ വല്ലാത്ത രീതിയിൽ സൗഹൃദം സ്ഥാപിച്ചിരിക്കുന്നത്. ആരാണെന്നോ എന്താണെന്നോ ഒന്നുപോലും അറിയാതെ അയാൾ പറയുന്ന എന്തെങ്കിലും ഒരു ഡീറ്റെയിൽസ് വെച്ചുകൊണ്ടും അത് മനസ്സിലാക്കിക്കൊണ്ടും എത്ര കഥകളാണ് നമ്മുടെ പ്രത്യേകിച്ച് മലയാളികൾക്കിടയിൽ ഇത് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്. രക്ഷിതാക്കളുടെ ഉള്ളിൽ ആദിയാണ്. കാരണം അവരുടെ മക്കൾ വഴിതെറ്റി പോകുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും അവർക്കറിയില്ല. അവരുടെ പഠന ആവശ്യത്തിനായി അവർക്ക് മൊബൈൽ ഫോൺ മേടിച്ചു കൊടുത്തു. പക്ഷേ ആ ഫോണിൽ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് അന്വേഷിക്കാനോ അറിയാനോ ഉള്ള സമയം രക്ഷിതാക്കൾക്കുമില്ല. അങ്ങനെയെല്ലാം പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇങ്ങനെ പല ഞെട്ടിപ്പിക്കുന്ന വാർത്തകളും വരുന്നത് എന്നുള്ളതാണ്. പെൺകുട്ടികളെ മയക്കി അവരുടെ അടുത്ത് പഞ്ചാര വാക്കുകൾ പറഞ്ഞുകൊണ്ട് അവരിൽ നിന്നും പണവും സ്വർണവും ഒക്കെ വാങ്ങി അവരിൽ നിന്നും ലൈംഗികമായി പീഡിപ്പിച്ചും ഒക്കെ നേരിട്ട് പോലും കാണാത്ത പലരും ഇതുപോലെ മായാജാല വിദ്യകളൊക്കെ ഓൺലൈൻ ലോകത്തിൽ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതുപോലുള്ള വാർത്തകൾ നിരവധിയായി വന്നുകൊണ്ടേയിരിക്കുന്നത്. ഇപ്പോൾ ചർച്ച ചെയ്യാനുള്ള കാരണം, കഴിഞ്ഞ ദിവസം 20 മലയാളി പെൺകുട്ടികളെയാണ് ഒരൊറ്റ വ്യക്തി ഇതുപോലെ തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ നടത്തി ലൈംഗികമായി പീഡിപ്പിച്ചു എന്നുള്ള വാർത്ത വരുന്നത്. ഭീഷണിപ്പെടുത്തി വീഡിയോ കോളിൽ നഗ്നത
കൃത്യത പ്രദർശിപ്പിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് അതിൽ സ്ക്രീൻഷോട്ടും സ്ക്രീൻ റെക്കോർഡും ചെയ്തുകൊണ്ട് അവരെ ഭീഷണിപ്പെടുത്തി പണവും അവരുടെ ശരീരവും വരെ എടുക്കുന്ന ഈ വ്യക്തിയെ കഴിഞ്ഞ ദിവസമാണ് അറസ്റ്റ് ചെയ്തത്. ഈ ഒരു ലോകം, പ്രത്യേകിച്ച് രക്ഷിതാക്കൾ അറിയേണ്ടത് തന്നെയാണ് എന്തൊക്കെയാണ് ഫോണിലൂടെ സംഭവിക്കുന്ന മായിക ലോകത്തെക്കുറിച്ച് രക്ഷിതാക്കൾക്ക് വലിയ ജ്ഞാനമില്ല എന്നുള്ളത് വസ്തുതയാണ്. പലർക്കും യൂട്യൂബ് നോക്കാനും വാട്സാപ്പ് നോക്കാൻ പോലും അറിയാത്തൊരു കാര്യമാണ്. കാരണം ഓൺലൈൻ യുഗം എന്ന് പറയുന്നത് ഇപ്പോഴുള്ള കൗമാരക്കാരുടെ ലോകമാണ്. സ്വാഭാവികമായി 40-50 വയസ്സ് കഴിഞ്ഞവർക്ക്, പ്രത്യേകിച്ച് ഈ പിള്ളേരുടെ രക്ഷിതാക്കൾക്ക്, ഇതിനെക്കുറിച്ച് വലിയ ജ്ഞാനം ഉണ്ടാവാൻ തരമില്ല. സാധാരണയായി ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ളവർക്ക് ഇതുണ്ടാവാൻ തരമില്ല. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള വാർത്തകൾ നിരവധിയായി വരുമ്പോൾ പോലും അതിനെ മാറ്റണമെങ്കിൽ രക്ഷിതാക്കൾക്കിടയിലും ഒരു അവബോധം ഉണ്ടാക്കേണ്ട സിറ്റുവേഷനും അവസ്ഥകളും ഒക്കെ കടന്നിരിക്കുന്നു. ഇതുപോലുള്ള വാർത്തകൾ ഇനിയും വരാതിരിക്കാനുള്ള തത്രപ്പാടിൽ മലയാളിയിലെ പ്രത്യേകിച്ചുള്ള മാതാപിതാക്കൾ ഇതിനെക്കുറിച്ച് വ്യക്തമായി അറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് വിദ്യാർത്ഥികളിലേക്ക് കൊടുക്കണമെന്ന് തന്നെയാണ് ഇപ്പോഴുള്ള പല ആളുകളും, പ്രത്യേകിച്ച് മലയാളികളായ പല ശാസ്ത്രജ്ഞരുൾപ്പെടെയുള്ളവരുടെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മാതാപിതാക്കൾക്ക് ഫോണിനെക്കുറിച്ച്, പ്രത്യേകിച്ച് സ്മാർട്ട് ഫോണുകളെക്കുറിച്ച് ഒന്നും അറിയില്ല എന്നുള്ളതാണ്. കാരണം അവർ വിചാരിച്ചു വെച്ചിരിക്കുന്ന ലോകമല്ല സ്മാർട്ട് ഫോണുകളിലുള്ളത്. അവരുടെ മക്കൾക്ക് അതിനേക്കാൾ വലിയ ലോകങ്ങൾ അതിൽ അറിയാം എന്നത് തന്നെയാണ്. സ്വാഭാവികമായി മാതാപിതാക്കൾക്ക് വാട്സാപ്പും ഗൂഗിളും ഒക്കെ നോക്കാൻ അറിയാമെങ്കിൽ അവരുടെ വിചാരം ഇനി ഞങ്ങൾക്കും അറിയാമെന്നാണ്. എന്നാൽ ഗൂഗിളിൽ പോലും ഒളിച്ചിരിക്കുന്ന, അതിലൂടെ എന്ത് വേണമെങ്കിലും ചെയ്യാൻ സാധിക്കുന്ന, എന്ത് വൃത്തികേടുകളും ചെയ്യാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ് ഇത്. അതുതന്നെയാണ് ആ സർവേ ഫലവും ഞെട്ടിപ്പിക്കുന്നത്. ഈ 20 മലയാളി പെൺകുട്ടികളുടെ കഥ ഒരു ഒറ്റപ്പെട്ട കഥയല്ല. പലരും ഇതുപോലെ ഇപ്പോഴും ആവർത്തിച്ചു വരുന്ന, ഏതെങ്കിലും ഒരു മുക്കിലും മൂലയിലുമൊക്കെ ഈ കഥകൾ ഇപ്പോഴും ആവർത്തിച്ചു വരുന്ന പലരുടെയും അനുഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അതൊക്കെ തടയേണ്ടത് നമ്മുടെ ആവശ്യവും കൂടിയാണ്.